Aamis Aami World in the Pudi or video like a lavacum swagadam. In the video and the Ingle thumbnail content and down, day in my life on a up or it was some bucha carrying a land in any video lulcolich trilather, other the Nombutorayum, the Bole, പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ അത്തായത്തിന് എഴുന്നേറ്റ് റാസിക അത്തായം കഴിച്ചു കഴിഞ്ഞ് പാളയത്തേക്ക് പോയി പാളയത്താണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പം മൂപ്പര് സാധാരണ പോകുന്ന ടൈമും ഇതുതന്നെയാണ് നോമ്പിനെ പ്രത്യേകിച്ചിട്ടുള്ളതൊന്നല്ല അപ്പം ഞാൻ അദ്ദേഹം പോയി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ മക്കളെ വിളിക്കുന്നതും മക്കളെ അങ്ങനെ അത്തായത്തിന് എണീറ്റു അപ്പം ഇവിടെ എന്ന് പറയുന്നത് അത്തായം വെരി സിമ്പിൾ ആണ് അതായത് കഞ്ഞിയാണ് നെല്ലുതരിയുടെ കഞ്ഞിയാണ് ഞങ്ങൾ കുടിക്കാറ് അക്കൊന്നും മോൾക്കൊന്നും തീരെ താൽപര്യമില്ല പക്ഷേ ഞാൻ അതെന്നാണ് കൊടുക്കാറ് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അത്തായൊക്കെ കഴിഞ്ഞ് ബാങ്കൊക്കെ വിളിച്ച് അപ്പം നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു അല്ലത്തെ സാധാരണ ഒരു നോർമൽ ഡേയ്സിനെ കാട്ടിയും ഇമ്പോർട്ടൻ്റ് പ്രാർത്ഥനകളും കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ആ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു 6:00 to 6:30 വരെ അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് നിൽക്കും അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക ഇതെൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ ചെടികളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം ഇത് തന്നെയാണ് അപ്പം എൻ്റെ വീട്ടിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഞാൻ ഇതൊന്ന് വളർത്തുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കുന്നത് ബാക്കിയൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ അതിനൊന്ന് പരിപാലിച്ച് അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള പണിയിലൊക്കെ ഇറങ്ങുക പിന്നെ എൻ്റെ നോറൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി അടിച്ചു വാരല് നടക്കുകയുള്ളൂ കാരണം അത് ഞങ്ങളെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും മൂപ്പർ അവിടെ നിന്ന് കരയാൻ തുടങ്ങും അപ്പോൾ അത് അതിന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സീനാക്കും അപ്പം ആദ്യം അടിച്ചു വാരൽ അവിടെ നിന്ന് നിർത്തിയിട്ട് ആദ്യം അതിനെ ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ അത് ഫ്രീ ആയിട്ട് നടന്ന് ഫസ്റ്റ് ഒരു സീനാക്കലുണ്ട് അതായത് കരഞ്ഞ് മൂപ്പരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല ഒരു ഇതുണ്ട് അതിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതവിടെ അടങ്ങി നിന്നോളും അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയിലേക്ക് ഞാൻ പോയത് അങ്ങനെ നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വന്നിരുന്നു അതാ കണ്ടോ മരുത്തുമേൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു സംഭവം കണ്ടത് സത്യത്തിൽ ഞാൻ പേടിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ വഴിക്കൊക്കെ അടിച്ചു വാരി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേരയാണ് അത് ഞാൻ ഒന്ന് ശരിക്കും ഞാൻ അടുത്തുനിന്നല്ല ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചതെന്നേ ഉള്ളൂ കാരണം വിൻഡോൻ്റെ വീട്ടിൻ്റെ അകത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണിത് സത്യം പറയണേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അതിഥി തന്നെ ഇത് പിന്നെ എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ എക്സാം ഇൻവിജിലേറ്റർ ആയിട്ട് ഞാൻ പോകാറുണ്ട് ഡിഎഡ് സെൻ്ററിൽ അപ്പം അത് ഈ വർഷം അതായത് 2 വർഷം എനിക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പം ഈ ഒരു വർഷം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നാത്തുവിൻ്റെ അവിടെ ഹൗസ് നമുക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം നേരെ അങ്ങോട്ട് പോയത് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലല്ല ഇന്ന് നോമ്പ് തുറൻ്റെ കാണിക്കുന്നത് എൻ്റെ നാത്തുവിൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ അവിടെ എത്തി അങ്ങനെ എല്ലാവരും കൂടി ഇതിങ്ങനെ വലിയതൊന്നും ഇല്ല കാരണം ഞാൻ റാസിക്കാറാസ് എൻ്റെ ഏട്ടനെ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ നോമ്പ് ഇഫ്താർ പാർട്ടിയൊന്നുമല്ല അങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നോമ്പ് തുറയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ്
പിന്നെ എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോയി. നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തറാവിയ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നുള്ള ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ടൈം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അങ്ങനെ കുട്ടികളാണെങ്കിൽ മൊബൈൽ ഗെയിമാണല്ലോ ഉള്ളത്, അങ്ങനെ അതിൽ കളിച്ചു. അങ്ങനെയൊക്കെ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. മോളിത് ഗിറ്റാർ വായിക്കുമെന്നല്ല കേട്ടോ, ഓള് അവിടെ അത് കണ്ടപ്പം ഒന്ന് വെറുതെ അമ്മ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ്. അങ്ങനെ കുറേ നേരം കുട്ടികളും നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ഇതുവരെ കിട്ടാത്തൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒത്തുചേർന്നാൽ ഇങ്ങനെ സംസാരവും കാര്യങ്ങളും, അതൊക്കെ ഇപ്പം എന്തായാലും നടന്നു. അങ്ങനെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ പോയി. അപ്പം എന്താ പറയുക, അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. ഈ ഒരു സമയത്ത് കൂടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റേത് അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവോളെന്ന ഓപ്ഷൻ എനിക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനിനി ഒന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.